അപ്പൊ നമ്മുടെ ഇന്ന് വീഡിയോ എന്ന് വെച്ചാല് കള്ള് ചെത്തണ സംഭവമാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, നമ്മുടെ ഒരു രമേശ് ഏട്ടൻ തിരുവാലൂരത്തെ ചെത്തുകാരനാണ്. അപ്പൊ പുള്ളിയുടെ കീഴിലുള്ള തെങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാല് ഇന്ന് നമ്മ അതിന്റെ മുകളിൽ കയറിയിട്ട് പുള്ളിയുടെ ഒപ്പം കയറിയാണ്. എന്നിട്ട് ആ ചെത്തണതൊക്കെ എങ്ങനെയാണ് പുള്ളിനോട് തന്നെ മുകളിലാട്ടെ, തെങ്ങിന്റെ മുകളിലാട്ട പരിപാടി. ഓക്കെ, അപ്പൊ മുകളിൽ കയറാം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതാണ് ഇവരെ ചെത്താര ഉപകരണങ്ങളാണ്. പണ്ടേ മുതലുള്ളതാണല്ലോ ഈ സംഭവം. ഇതിനിപ്പോഴും ഒരു മാറ്റമില്ല, ഇത് പരമ്പരാഗതമായിട്ട് തന്നെ ഉപയോഗിച്ചു പറഞ്ഞ പോലെ തന്നെ. ഇതിന്റെ അത് രണ്ട് കത്തി ഉണ്ടല്ലോ രമേശ് ഏട്ടാ, എന്താണ് സംഭവം? ഒരു കത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീതിയുള്ള കത്തിയാണ് ശരിക്കും ചെത്തണ അല്ലേ, അതെങ്ങും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചോദിച്ചു നമ്മളിപ്പോ പട്ടയമേക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ട ഈ സാധനം ഇതായി പോകും, പൊട്ടിപ്പോകും. ചെളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കര പശയാണ് സംഭവം, സാധാരണ ചെളിയല്ല. ഇത് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരണത് മേടിക്കണത്? ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടങ്ങളിലില്ല, എന്ന് വെച്ചാൽ മാഞ്ഞാലിക്ക് പോയാണ് എടുക്കണത്. അപ്പൊ പോയി എടുക്കുമ്പോ അതിനുള്ള പൈസകൾ വരും. കിലോ അങ്ങനെയാണോ? അറിയില്ല. അല്ല, ഇതൊരു വക്കറ്റാണ്. ഒരു വക്കറ്റ്? ഒരു വക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് കിലോ ഉണ്ടാവും. ചെറിയ നമ്മുടെ പാട്ട ഉണ്ടല്ലോ. എത്ര രൂപ? എത്ര രൂപ കൊടുക്കേണ്ടി വരും? അവിടെ നിന്ന് 100 രൂപ, 110 രൂപ, 100 രൂപ. തെങ്ങ് കയറാൻ വേണ്ടി അവര് കെട്ടി വെക്കണാണ് മട. ചോട്ടി വേണം കയറണം, ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് സംഭവം കയറുന്നത് കേട്ടോ. അപ്പൊ കള്ള് ഒരു കുപ്പിയാണ് ഇവിടെ വെച്ചേക്കണത്. ഇപ്പൊ ശരിക്കും കള്ള് കുറവാണോ രമേശേട്ടാ? കള്ള് കുറവാണ്. എന്താണ് അങ്ങനെ സംഭവിക്കണമെന്ന് അറിയാം? കള്ള് കുറവാണ്, മഴയും വെയിലൊക്കെ കാലാവസ്ഥയാണ്. അത് തുലാമായതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ വരണല്ലേ. ഇപ്പൊ ഒരു ഇപ്പൊ ഇതിന്റെ അകത്തൊരു എന്തോ ഒരു ഗ്ലാസ് ഉണ്ടാവുള്ളൂ. ഈ തെങ്ങുമ്മ ഇത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളല്ലേ. ആ ഓക്കെ, ഇനി നമുക്കിത് ഇതിന്റെ ചെത്ത് എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇതാണ് നമ്മ പൂങ്കുലയാണ് ചെത്തിട്ടേക്കണത്. ഇപ്പൊ കള്ളൊക്കെ കള്ള് ഇറ്റിട്ടായിട്ട് ഇങ്ങനെ വീണണ്ട. മറ്റേ ഇതുകളൊന്നും കയറാതെ വളോല എന്ന് പറയും. വളോല അല്ലേ? വളോല. അതെ, ഇതിങ്ങനെ ഈ സാധനം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേറുള്ളത് ഇതിൻ്റെ ഇതാണ് എടുത്തു മാറ്റണത്. എന്നിട്ട് ഇതേ കുടം താങ്ങിയത്. ആ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, കുടം താങ്ങി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഇതിങ്ങനെ കെട്ടിയിട്ടാണ് ഇതിങ്ങനെ കെട്ടി കഴിഞ്ഞിട്ടാണ് ഈ വളോല എടുത്ത് തരുന്നത്. ഇതിപ്പോൾ കുടം താങ്ങി കിട്ടി, അതായത് വളോല ഇട്ട്. ഓക്കെ, അത് നമ്മളിങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ട് അതെ കുടം താങ്ങി അഴിച്ച് ഈ സാധനം ഇതിങ്ങനെ എടുത്ത്. ഈ ഞാൻ പറഞ്ഞു ഈ ചെളി തേക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവുകളൊക്കെ ഇതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് കൊത്തിക്കളഞ്ഞിട്ട് ആ സാധനം വിടവുകളൊക്കെ അടച്ച് ഇതേമാതിരി ആക്കണതാണ്. അപ്പൊ ഈ കള്ള് ഉള്ളിലേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണം. നമ്മൾ വിചാരിച്ചേക്കണ അതിന്റെ ഒരു കള്ളിന്റെ ഒരു വീര്യോ അങ്ങനെ എന്താണ്, അതല്ല സംഭവം അല്ലേ. ഇതിങ്ങനെയാണ് ഈ സാധനം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തൂത്ത് ഇതാക്കി അത് കഴിഞ്ഞ് കാലെടുത്തിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് നിങ്ങൾ എപ്പോഴും കേൾക്കാറില്ലേ കള്ളി എത്തുമ്പോൾ? അതാണ് തല്ലണത്. തല്ലണമെന്ന് വെച്ചാൽ ഇത് പഴുപ്പിക്കാം. പഴുപ്പിക്കാം, തല്ലി പഴുപ്പിച്ചാലാണ് കള്ള് വീഴുള്ളൂ. അത് ഈ തല്ലണേനോട് ഈണമുണ്ട് കേട്ടോ, വെറുതെ ഇതല്ല.
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പോത്തിന്റെ കാല് ഉപയോഗിക്കണം അങ്ങനെ വെറൊരു വടി കൊണ്ടടിച്ചാല് വടി കൊണ്ടടിച്ചാൽ ഇതാവൂല. അതെന്താണ് സംഭവം എന്നൊന്ന് പറഞ്ഞേക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാല് വെച്ചാണ് കാർന്നന്മാര് പണ്ട് ചെയ്ത് വെക്കണത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഈയോണം അറിച്ച് കണ്ട ഇത് ഈയോണം അതിന്റെ ഉള്ളിൽ അതിന്റെ മജ്ജാളഞ്ഞിട്ട് ഈയെന്നറക്കണേ. അപ്പൊ ഇത്തിരി വെയിറ്റ് ഉണ്ടാവും. തിരിച്ച് ഈ സൈഡ് ചിലപ്പോ അതായിരിക്കും. അതായത് പുറമേ കേട് പറ്റാണ്ട് ഉള്ളിയിൽ ചത് വെത്താൻ വേണ്ടിയായിരിക്കും പോത്തുങ്കാൽ ഉപയോഗിക്കുന്നത്. അതായിരിക്കും കാർന്നുമാർ അങ്ങനെ ഉപയോഗിച്ചിരുന്നല്ലേ. നാല് വശമാണ് ഇതിന്. ഒരു വശത്ത് ഒരു വശത്ത് ഒരു വശപ്പുറം ഒരു വശത്ത് ഇപ്പുറം രണ്ട് സൈഡിൽ അടിക്കുള്ളൂ. നമുക്ക് മൂന്ന് സൈഡ് അടിക്കും. മൂന്ന് സൈഡ് അടിക്കും. ഇതിപ്പോ ഒരു സൈഡ് മൂന്ന് സൈഡ് അങ്ങനെ അടിക്കും. ഒരു താളത്തിലാണ് അടിക്കുന്നത്. അതുകൊണ്ട് ആഞ്ഞടിക്കല കുറച്ചടിക്കല അങ്ങനെ ഒന്നുമില്ല. അതിന്റെ ഒരു കറക്റ്റ് ആയ വെയിറ്റ് നമ്മ ഉണ്ടാവും. കൈന് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഇത് നമ്മുടെ കൈയിന് വെയിറ്റ് കൊടുക്കാനുള്ള ഇതൊരു ഇതിലാണ്. നമ്മളിങ്ങനെ കുഴകളാണ് ഇങ്ങനെ നമ്മുടെ ചെണ്ടോട്ടം ഒരു താളം പോലെ ഇതിനുണ്ട്. അപ്പൊ ഈ ഇതിൽ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ഇത് ഈ സാധനം ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ ഇതിങ്ങനെ എടുത്തിട്ട് ഈ കോഞ്ഞാട്ട കോഞ്ഞാട്ടകൾ എന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് ഇത് കട്ടിട്ട് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് കുടം താങ്ങി കുടം താങ്ങി ആദ്യം കിട്ടും. ഇപ്പൊ കുടം ഉപയോഗിക്കല് ചുരുക്കമാണല്ലോ. കുടം ഉപയോഗിക്കൽ ചുരുക്കമാണ്. ഇപ്പൊ ജഗ്ഗും ജഗ്ഗും ഒക്കെയാണ് കുടം ഉപയോഗിക്കൽ എന്ന് പറഞ്ഞാൽ. കുടത്തിന് വില കൂടുതലാണ്, കിട്ടാനും ബുദ്ധിമുട്ടാണത്. അത് കഴിഞ്ഞതേ നമ്മ ഇന്നലെ കാണിച്ചത് അത് കഴിഞ്ഞിട്ടേ ഇതിങ്ങനെ ഇവിടെ ഇതിൻ്റെ ഈ ഇത് കാണുന്നുണ്ട്. ഈ വിടവുകൾ വിടവുകൾ അടയാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വെക്കുന്നത്. സൈഡിലും സൈഡിൽ വെച്ച് കൊടുക്കും. അപ്പൊ ആ വിടവുകൾ ഇവിടെ പോകൂല. ഇത് ഇപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ഇതിൽ വരികയും ചെയ്യുന്നത്. നമ്മ മാറിയതാ കറക്റ്റ് ഇതിലാ വന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഐഡിയ ഉണ്ട് ഈ വരണ്ട സ്ഥലം. ഇതിലാണ് നമ്മത് വലിച്ചു കഴിഞ്ഞാൽ വരികയുള്ളൂ തന്നെ. ഇതേപോലെ ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് ചിലവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു ആരോ വരെ എടുക്കും. ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഈ ഇതിങ്ങനെ അട് വെച്ച് കൊടുത്തത് ശ്രമിച്ചെത്തിയിട്ടില്ല. ഇത് വീഴണ്ട. ആ ചെളിയുടെ അംശം ഇരിക്കണേൻ്റെ ആണ് കറക്റ്റ്. ആ ഓലയിൽ കറക്റ്റ് വന്ന് വീണ്. അതിങ്ങനെ വീണാലാണ് നമുക്ക് കുപ്പിയല്ലെങ്കിൽ മാട്ടായാലും എന്ത് വെച്ചാലും അതിനകത്ത് കിട്ടുള്ളൂ. ഇതിപ്പോ ചെത്തിയില്ല. ആ ചെളി വെച്ചില്ല. ആ ഗ്യാപ്പിൽ കൂടി കാണിച്ചത് അടിയിലേക്ക് ഇറങ്ങിപ്പോ. ഇതിപ്പോ അതിൻ്റെ ഇത് കാണിച്ചത് നമ്മ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതേമാതിരി ഇങ്ങനെ ഇത് കാണണ്ട. ഇതിങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരും. ഇപ്പം ഇതിന് ഗ്യാപ്പ് വന്നിട്ടില്ല. സാധാരണ ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പം ഈ സാധനം ഇതിപ്പോൾ തല്ലായിട്ടില്ല. ശരിക്കും തല്ലായിട്ടില്ല. തല്ലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇത് ഇതേമാതിരിയുള്ള സാധനം ഇതാവും. അതായത് ഇത് കണ്ട ഇതിടുമ്പോൾ ഒരു ഇതുണ്ട് പൂവായിരിക്കുന്നത്. ഈ അല്ലി മാത്രം ഉണ്ടാവുള്ളൂ. ഇത് പൂവിൻ്റെ ഇതാണ്. ഈ സാധനം മാത്രമാവും. ഈ തണ്ടുണ്ടല്ലോ തണ്ട് മാത്രം. അപ്പൊ മറ്റേത് നമ്മ ഇതായിട്ട് കാര്യം ഉണങ്ങി വൈകിയായിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുത്തി കളഞ്ഞുകൊണ്ടാണ് ഈ ചെളി തേക്കണത്. അപ്പൊ ചെളി തേക്കണതിനൊരു ഇതുണ്ട് കേട്ടോ. ഇത് സൈഡ് മാത്രമാണ് തേക്കണത്. മുകളിലേക്ക് തേക്കൂല. മുകളിലോട്ട് തേക്കും. ഇതിങ്ങനെ സൈഡിൽ ആദ്യം തേച്ച് കറക്റ്റ് ആക്കി ആ ഓലയമ്മ വരത്തി ഓലയമ്മലേക്ക് വരത്തി. എന്നിട്ട് ഇങ്ങനെ ഇത്രയും തേക്കുള്ളൂ. ഇതിപ്പോ തല്ലായിട്ടില്ല. ഒരു പത്തിരുപത്തഞ്ച് ദിവസം തല്ലിയാലാണ് ഇത് പരിവാവുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇത് മൊത്തം ആകെ അടച്ചു കടക്കളയും. ഇതിപ്പോ ആ കൂമ്പിന്റെ ചെത്തി തുടങ്ങിയിട്ടുള്ള കള്ളിന്റെ ഇതായിട്ടില്ല. കള്ളിന്റെ ആയി വന്നുള്ളൂ. അപ്പൊ അതാണ് ഇത് ഇങ്ങനെ വന്നേക്കുന്നത്. കള്ളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയൊക്കെ ആവുമ്പോ പകുതി ആവുമ്പോ ഈ പറഞ്ഞ മാതിരി വിടർന്ന്. അപ്പൊ നമ്മ വലിച്ച് ടൈറ്റ് ചെയ്ത് ഇത് താഴോട്ട് പോയാൽ തെങ്ങിനും കംപ്ലൈന്റ് ആണ്. തെങ്ങും കേടാവും. ഈ പൂക്കുല അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ല പൂക്കുല അല്ല ഈ കള്ള് ഇതിന്റെ കള്ളിന്റെ ആ വെള്ളം പോയി കഴിഞ്ഞാൽ തെങ്ങും കേടാവും. അപ്പൊ അത് പോവാതിരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രദ്ധിച്ചത് ചെയ്യും.
അതിലേറ്റവും പ്രശ്നം ഈ സാധനമാണ്. ഇത് നമ്മ കെട്ടണേന്റെ അല്ലെങ്കിൽ സാധനം നമ്മൾ വിചാരിക്കണമായിരിക്കും കിട്ടില്ല. ഒരു ശൈലിയാണ് ഈ കെട്ട്, അത് നമുക്കൊന്നും പറ്റൂല ഏട്ടാ. അത് നിങ്ങ കണ്ടു തന്നെ മനസ്സിലായിക്കോ. ഇതെങ്ങനെ എടുത്തിട്ട് ഓല എടുത്തിട്ട് ഒരു പ്രത്യേക ശൈലിയാണ്. അത് രമേശ് ചേട്ടനും അങ്ങനത്തെ ടീമുകാർക്കും പറ്റുള്ളൂ, ടൈറ്റ് ആയിരിക്കുള്ളൂ. ഇത് കെട്ടണം എന്തിനാണെന്ന് വെച്ചാൽ അത് ഇത് കള്ള മേഖല വീണത് കണ്ടാണ് സാധനം വന്ന് വീണത് എങ്ങനെയാണ് ഈ ഇതിന്റെ ഇത് മേഖല ആ തുമ്പ് കെട്ടി വന്ന അവിടെ ചെത്തുമ്പോ അതിന്റെ അത് കൂടിയാണ് ആ കുപ്പിയിലേക്ക് വീഴുന്നത്. അതല്ലെങ്കിൽ ഇത് കെട്ടിയില്ലെങ്കിൽ താഴോട്ട് പോകുള്ളൂ, ഇതിനകത്തോട്ട് വീഴൂല. അങ്ങനെ കറക്റ്റായിട്ട് ഇതേ ഇതിനകത്തോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. എന്താ അപ്പൊ നിങ്ങക്ക് ആ കെട്ടും മനസ്സിലായില്ലേ? ഇപ്പൊ കറക്റ്റായിട്ട് ചെത്തണെന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് കാണരുത്, എല്ലാവരും ഇതിനൊരു പണിയുണ്ട്, പണി തന്നെ കഴിവ് തന്നെ വേണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധ്വാനം തന്നെയാണ്, കയറി ഇറങ്ങലും ഒക്കെ കൂടി. അതിനുള്ള വരുമാനമൊന്നും നമുക്ക് ഒത്തൊന്നും വരൂല. ഇതതിന്റെ പേരിലാണ് ഇതിനകത്ത് കൂടുതൽ ഇപ്പൊ പിള്ളേരൊന്നും ഇത് മാത്രം കൂടുതലാവാത്തത്. നമുക്ക് ഏറുന്നതിനനുസരിച്ചുള്ള വരുമാനം ഇല്ലാണ്ടാവുമ്പോ പിന്നെ ഇതെന്ന് വെച്ചാൽ കാരണന്മാരായിട്ട് വണ്ടി കൂടി കൊണ്ടുനടക്കണതിന്റെ ഒരു നമ്മള് നമ്മുടെ ഇതായി. എത്ര ഉള്ള കാര്യം ഇപ്പൊ നമ്മൾ സാധനം തേച്ചതിന്റെ ആണ് ആ കറക്റ്റായിട്ട് ആ വന്നത് മേഖല വീണ് നേരെ ഇതിലാണ് വന്ന് വീഴുന്നത്. ഇനിയിപ്പൊ കള്ളെടുക്കണില്ലേ? കള്ള നാളെ രാവിലെ. ഇവിടെ നമ്മളെ ഇതിനകത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം എടുക്കാനുള്ള ഇതുള്ളു, രാവിലെ മാത്രം. ഈ കള്ള് പിന്നെ നേരിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇതിന്റെ അതിന് വെള്ളം അങ്ങനെയൊന്നുമില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഇതിൻ്റെ ഉള്ളിൽ ലേശം വെള്ളം തളിക്കാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണന്മാരായിട്ട് പണ്ട് കുടുങ്ങി അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഒരു വിഷാംശം പോവും, അങ്ങനെ എന്തെങ്കിലും ഈച്ചകൾ എന്തെങ്കിലും ഒക്കെ വീണ്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒരു മാട്ടം വെങ്ങമ്മെന്ന് പറഞ്ഞൊരു പേൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുന്നു. ഇപ്പൊ ഇത് നമുക്ക് ഇതൊക്കെ അതിൻ്റെ വലിയ ആസാനം ഇല്ല. നമ്മുടെ ഒരു ഇത്തിരി കള്ള് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട. മതി മതി മതി, നല്ലൊന്ന് ഉരഞ്ഞു വന്നേക്കണണ്ട. നല്ല ഇത് പ്യുവർ കള്ളാണ്. അപ്പൊ നമ്മ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ സൂപ്പറാണ്ടാ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ചെത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ രമേശ് ചേട്ടൻ. അപ്പൊ നമ്മ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്. ശരി രമേശ് ചേട്ടാ.